നമ്മളെന്നുള്ളത് കൊച്ചിയിലാണ്, കൊച്ചി എടപ്പള്ളിയിൽ വിനു ചേട്ടൻ്റെയും രശ്മി ചേച്ചിയുടെയും വീട്ടിലാണുള്ളത്. ഇവരെ കൂടാതെ ഒരു മർഫി എന്ന് പറയുന്ന സ്പെഷ്യൽ വ്യക്തിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് പേരെ ഒന്ന് പോയി കണ്ട് പരിചയപ്പെട്ടാലോ, പോയി നോക്കാം അല്ലേ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണത്, വളരെ ആലോചിച്ച് എന്നാൽ ആക്സിഡൻ്റലി തന്നെ ലൈഫിൽ വന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ മർഫി, മർഫി ദ ഗ്രേറ്റ്, ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറാണ് അവന്. കുട്ടികളെല്ലാം ഉപരി ദ ബിഗ്ഗസ്റ്റ് തിങ് ഈസ് ഇവൻ എൻ്റെ ലൈഫിലേക്ക്, ഞങ്ങളുടെ ലൈഫിലേക്ക് വരാനുണ്ടായ ഒരു ഇൻസിഡൻ്റാണ്. വളരെ വ്യത്യസ്തമായ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. രണ്ടുപേരും റെസ്റ്റ് പീരീഡാണ്. എൻ്റെ വൈഫാണ് എൻ്റെ ഡോണർ, ലിവർ ഡോണർ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബെഡ് റിഡൻ ആയിട്ടുള്ള സമയത്ത് നമുക്കൊരു വലിയൊരു ചലഞ്ചായിരുന്നു ഇവനെ എടുക്കാന്നുള്ളത്. പിന്നെ രശ്മി റീകോപ്പ് ചെയ്ത് ആദ്യം വന്നു, പിന്നെ എനിക്കൊരു വർഷത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, റെസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. അത്രയും മേജർ സർജറി ആയതുകൊണ്ട് ഇൻഫെക്ഷനെ നമുക്ക് ഭയങ്കര ഭയമായിരുന്നു. നമ്മളെന്നുള്ളത് കൊച്ചിയിലാണ്, കൊച്ചി എടപ്പള്ളിയിൽ വിനു ചേട്ടൻ്റെയും രശ്മി ചേച്ചിയുടെയും വീട്ടിലാണുള്ളത്. ഇവരെ കൂടാതെ ഒരു മർഫി എന്ന് പറയുന്ന സ്പെഷ്യൽ വ്യക്തിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് പേരെ ഒന്ന് പോയി കണ്ട് പരിചയപ്പെട്ടാലോ, പോയി നോക്കാം അല്ലേ. അപ്പോൾ വിനോട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിനോട്ടാ വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. മഴയൊക്കെ അല്ലേ, നല്ല സുഖമായിട്ട് പോകുന്നു. ഓക്കെ. ഇത് ആക്ച്വലി സ്ഥലം കറക്റ്റ് എവിടെയാണ് വരുന്നത്? ഇത് എടപ്പള്ളി ടോളാണ്, എ കെ ജി റോഡ് എന്ന് പറയും. എടപ്പള്ളി ടോളിൽ എ കെ ജി റോഡ് എന്ന് പറയും. ഓക്കെ. പിന്നെ ഇതാരാണ് ഈ മടിയിലിരിക്കുന്ന ആൾ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണത്, വളരെ ആലോചിച്ച് എന്നാൽ ആക്സിഡൻ്റലി തന്നെ ലൈഫിൽ വന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ മർഫി, മർഫി ദ ഗ്രേറ്റ്, ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറാണ് അവന്. ഓക്കെ. ഇൻഫാക്റ്റ് ഞാൻ എൻ്റെ കോളേജ് കാലത്ത് എൻ്റെ വീട്ടിൽ, ഞാൻ ചെങ്ങന്നൂരാണ്, ബേസിക്കലി ചെങ്ങന്നൂരാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് വീട്ടിൽ നായ്ക്കുട്ടികളുണ്ടായിരുന്നു. നമ്മളൊരു പോമറേനിയനായിരുന്നു ആദ്യം, കുറു എന്നായിരുന്നു അവൻ്റെ പേര്. അവന് വീട്ടിൽ എൻ്റെ അമ്മ ഉള്ള കാലത്തായിരുന്നു. അപ്പോൾ അതിങ്ങനെ അവന് ഈ ചെറിയ ഉറക്കത്തിൻ്റെ സൗണ്ട്, കുറുക്കുറു എന്നുള്ള സൗണ്ട് കേട്ട് അവന് കുറു എന്നൊക്കെ പേരിട്ടില്ല, വേറെ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പേരിട്ടു. അത് കഴിഞ്ഞ് അവൻ പോയതിന് ശേഷം വേറെ അതിന് എൻ്റെ ഡ്രൈവർ എന്ന്, ഞങ്ങൾ വീട്ടിലെ വണ്ടിയുടെ ഡ്രൈവർ എന്ന് വേറൊരു ക്രോസിനെ കൊണ്ടുവന്നിരുന്നു, പോമറേനിയൻ കം ക്രോസ്. പക്ഷേ അതും നല്ല രസമായിരുന്നു, ഒരു വൈറ്റ് കളറായിരുന്നു. അത് അവനും ഉണ്ടായിരുന്നു, പക്ഷേ അവനെ ആരോ പിടിച്ചോണ്ട് പോയി. ഓ, നമ്മൾ ഗേറ്റിൻ്റെ പുറത്തേക്ക് അവൻ ഇറങ്ങി ഓടി. പെട്ടെന്ന് ആരോ അത് നമ്മൾ കാണാതെ പോയി. അച്ഛനമ്മയും മാത്രമേ ഉള്ളായിരുന്നു നാട്ടിലെന്ന്. അപ്പോൾ ആരോ പിടിച്ചോണ്ട് പോയി, പിന്നെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ പെറ്റിനെ വളർത്തുന്നില്ല എന്നൊക്കെ അന്ന് ചെറുപ്പത്തെ തീരുമാനിച്ചിരുന്നു. ഞാനപ്പോഴത്തേക്ക് ജോലിയായിട്ട് ബോംബെയിലായിരുന്നു. ഇത് ബ്രീഡായിരുന്നേ? ഇത് ലാസാപ്സോ. ലാസാപ്സോയുടെ കാര്യം കൂടുതൽ രശ്മി ആയിരിക്കും ഇതിനെക്കുറിച്ച് തറവായിട്ട് സ്റ്റഡി ചെയ്ത് വെച്ചിരിക്കുന്നതും. ഈ ബ്രീഡിനെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളതൊക്കെ പുള്ളിക്കാരിയാണിത് ചെയ്തിരിക്കുന്നത്. കാര്യം പുള്ളിക്കാരിയുടെ ഒരു എന്താണ് പേഴ്സണൽ ലവും അഫക്ഷനും എല്ലാമാണ് ഇതിൻ്റെ ഒരു ഇതിനേക്കാളെല്ലാം ഉപരി ദ ബിഗ്ഗസ്റ്റ് തിങ് ഈസ് ഇവൻ എൻ്റെ ലൈഫിലേക്ക്, ഞങ്ങളുടെ ലൈഫിലേക്ക് വരാനുണ്ടായ ഒരു ഇൻസിഡൻ്റാണ്. വളരെ വ്യത്യസ്തമായ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. ഓക്കെ. ബിക്കോസ് 2015 എനിക്കൊരു മേജർ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിട്ട് എനിക്കൊരു ലിവർ ട്രാൻസ്പ്ലാന്റ് നടന്നു. ഓക്കെ. ഞങ്ങൾ രണ്ടുപേരും റെസ്റ്റ് പീരീഡാണ്. എൻ്റെ വൈഫാണ് എൻ്റെ ഡോണർ, ലിവർ ഡോണർ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബെഡ് റിഡൻ ആയിട്ടുള്ള സമയത്ത് നമുക്കൊരു വലിയൊരു ചലഞ്ചായിരുന്നു ഇവനെ എടുക്കാന്നുള്ളത്. പിന്നെ രശ്മി റീകോപ്പ് ചെയ്ത് ആദ്യം വന്നു, പിന്നെ എനിക്കൊരു വർഷത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, റെസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. അത്രയും മേജർ സർജറി ആയതുകൊണ്ട് ഇൻഫെക്ഷനെ നമുക്ക് ഭയങ്കര ഭയമായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പലരോടും ചോദിച്ചു, സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടേഴ്സ് പറഞ്ഞ് പെറ്റിനെ എടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അതൊരു വലിയൊരു നെഗറ്റീവ് തോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പെറ്റ്സ് ഡെഫിനറ്റ്ലി, ഇപ്പോൾ പല പെറ്റ്സും അലർജി ഉണ്ടാക്കുന്ന സാധനമായിരിക്കാം.
പക്ഷേ എൻ്റെ രണ്ട് ഡോക്ടേഴ്സ് ഫ്രണ്ട്സ് പറഞ്ഞത്, പിന്നെ എൻ്റെ മെയിൻ ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പം, പിന്നെ വിനുവിൻ്റെ റൂമിൽ ഒരുപാട് കയറി ബഹളം ഉണ്ടാക്കുന്ന ആ സമയത്തൊക്കെ വളരെ റിസ്കി ടൈമാണ്, അങ്ങനെ അല്ലാത്ത ഒരു ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കാവുന്നേ ഉള്ളൂ. ഇവനെ അങ്ങനെ ലൈഫിൽ വരുന്നു. അപ്പോൾ ലാസ്റ്റ് ആപ്സോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലാസ്റ്റ് ആപ്സോ എന്താണെന്നും എനിക്കറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ രശ്മി എൻ്റെ അടുത്ത് പറഞ്ഞത് ദലൈലാമ പിന്നെ ഭൂഷണോ ആർക്കോ ഗിഫ്റ്റ് കൊടുത്ത സാധനമാണെന്ന് പറഞ്ഞു. ഒബാമയ്ക്കോ ഭൂഷണോ ആർക്കോ ഗിഫ്റ്റ് കൊടുത്തതാണ്. അങ്ങനെ അപ്പോൾ പിന്നെ അവിടെ നിന്നുള്ള സാധനമാണ്, കാഠ്മണ്ഡു പ്രൊഡക്റ്റ് ആണെന്നും അമ്പലത്തിൽ കയറ്റുന്ന ഏക പിന്നെ ഇതാണെന്നൊക്കെ. ശരിക്കും റിസർച്ച് ചെയ്തിട്ടില്ലേ? അത് പുള്ളിക്കാരി അങ്ങനെയാണ്, ഷീ ഓൾവേസ് ഡസ് ദാറ്റ്. കാര്യം ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഓക്കെ. അതിപ്പോൾ രശ്മി പിന്നെ ഇത് പെറ്റിനെന്ന് മാത്രമല്ല, അവിടെ ഒരു ഓർക്കിഡ് ലവറാണ്. ഓർക്കിഡ് ഞാൻ കണ്ടു. ഓർക്കിഡ് ലവറാണ്. അപ്പോൾ അത് ചില പേരൊക്കെ പറയുന്നതായിട്ട് ഞാനിങ്ങനെ നോക്കാറുണ്ട്, എന്ത് എവിടുന്നുള്ള പേരാണെന്നുള്ളത്. ഈ അറൗണ്ട് 500 എബോവ് ഇല്ലേ ഇതിനൊക്കെ പേരും അറിയാം? സയന്റിഫിക് നെയിംസും വരുന്നുണ്ടോ? സയന്റിഫിക് നെയിംസ് ഇവിടെ പറയുന്നത് നമുക്ക് മനസ്സിലാകും. നമുക്ക് ചെമ്പരത്തി റോസെന്നൊക്കെ അല്ലേ കേട്ടിട്ടുള്ളൂ. മർഫി എപ്പോഴെത്തിയോ ഇങ്ങോട്ട്? മർഫി ആറ് വയസ്സാണ്. അപ്പൊ നല്ല കുഞ്ഞായിരിക്കും അല്ലേ? വരുന്ന സമയം 3 മാസം ഇറങ്ങി. കേരളത്തിൽ നിന്ന് തന്നെയാണോ? തൃശ്ശൂർ. ഓക്കെ ഓക്കെ. ഇവനൊരു ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. എസ്പെഷ്യലി ഞാൻ ട്രാവൽ മീഡിയയിലാണ്. അപ്പൊ ട്രാവൽ മീഡിയയാണ്, ഞാൻ ടൂറിസമായിട്ട് റിലേറ്റ് ചെയ്ത മീഡിയയാണ്, എൻ്റെ ഓൺ പബ്ലിക്കേഷനാണ്. അപ്പം അതിൽ നമ്മൾ ഈ ടൂറിസം ഇൻഡസ്ട്രിയിൽ പല സ്ഥലങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് ട്രാവലും കാര്യങ്ങളുള്ളപ്പം ഞാൻ ആദ്യമൊക്കെ ഐ വാസ് ഫൈൻഡിങ് വെരി ഡിഫിക്കൽട്ട് ടു ടേക്ക് ദ ഫാമിലി വിത്ത് മീ. വല്ലപ്പോഴും ഒരു ബ്രേക്ക് എടുക്കാനെങ്കിലും ഇവരെ കൊണ്ടുപോകാനായിട്ട് ഇവനില്ലാതെ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇതിന് ഫോസ്റ്റർ കെയറിനോ അല്ലെങ്കിൽ ഹോസ്റ്റലിലാക്കാനോ രശ്മി സമ്മതിക്കുന്നില്ല. കാര്യം ഞങ്ങൾ പലയിടത്ത് പോയി നോക്കിയപ്പോഴും പെറ്റ് ഫ്രണ്ട്ലി അല്ല, പെറ്റ് ഫ്രണ്ട്ലി റിസോർട്ടിനേക്കാൾ ഉപരി ഇവനെ നാട്ടിയിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്യൂട്ടബിളായിട്ടൊരു സ്ഥലം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ല, അവനെ കൂട്ടിലായിരിക്കും ഇട്ടേക്കുന്നത്, വേറെ പട്ടിയുടെ കൂട്ടത്തിൽ ഇട്ടേക്കുന്നത് കണ്ടു. ഞാൻ അതിനകത്തൊന്നും ഞാൻ കയറി നോക്കിയിട്ടില്ല. ബിക്കോസ് കേജ് അവൻ കേജ് ട്രെയിനിങ് ഇല്ല. അവനെ പുറത്തോട്ട് അങ്ങനെ പുറത്തോട്ട് നമ്മൾ ഇറക്കുമ്പോൾ ഇറങ്ങുന്നല്ല, അല്ലാതെ ലീഷിൽ തന്നെ ഇടാറില്ല, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ വീടിനകത്ത് തന്നെ നിൽക്കുന്നു. പിന്നെ എന്താ പറയേണ്ടത്, ഒരു അലേർട്ടാണ് ആള്. പിന്നെ അവനെ തന്നെ ഇപ്പം ഞങ്ങളുടെ ട്രാവൽ പ്ലാൻ തന്നെ ആയാലും ഞങ്ങളിപ്പം നാട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ ഇവിടെ ഇട്ടേച്ച് പോകുമ്പോഴും രശ്മിയുടെ പറയും മോള് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു പറയും പെട്ടെന്ന് തിരിച്ചു വീട്ടിൽ പോകുന്നു പറയും. നമ്മള് കോട്ടയത്തോ ചങ്ങനാശ്ശേരിയിലൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പോകും, തിരിച്ചു പോകും, തിരിച്ചു പോകും, അവനൊറ്റയ്ക്ക് ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കൺസേണും ഉണ്ട്. പക്ഷെ ഞാനിപ്പം അന്ന് അങ്ങനെ ആലോചിച്ച് ഞാൻ എൻ്റെ ടൂറിസം ഇൻഡസ്ട്രിയിലെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച്, റിസോർട്ടിലെ ജനറൽ മാനേജേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു. ഞാൻ ചെല്ലുന്നുണ്ട്, പക്ഷേ ഒഫീഷ്യലായിട്ട് ചെല്ലുന്നു. പേഴ്സണലായിട്ട് അവർ പലപ്പോഴും വിളിക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റാത്തൊരു അവസരം. ഞാൻ പറഞ്ഞു അവനുണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറയും. അങ്ങനെ കുറച്ച് ആൾക്കാർ നമുക്ക് സപ്പോർട്ടീവായിട്ട് തന്നു. ആദ്യമൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇവൻ വന്നു കഴിഞ്ഞാലും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അങ്ങനെ ദേഹത്ത് പിടിക്കുകയോ അടിക്കുകയോ ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഇവന് ഒരു വയ്യാഴികയോ അല്ലെ ഇവനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറയാമെന്ന് ഞാനാണ്. ട്രാവൽ ഒരു ബുദ്ധിമുട്ടേ ഇല്ലല്ലേ ആൾക്ക്? ഒരു പ്രയാസമില്ല. 4 hours 5 hours ഒക്കെ ബാംഗ്ലൂർ ഞങ്ങൾ കൊണ്ടുപോയി. ബാംഗ്ലൂർ പോയിരുന്നു ഞങ്ങള് ഒരു 12 hours ഇടയ്ക്കൊന്ന് സൂസിപ്പിക്കാൻ ഇറക്കുന്നല്ലാതെ. ഈ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. തണുപ്പ് തന്നെ പറ്റുമല്ലോ. അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും അവനെ കൊണ്ട് ഒരു ട്രബിൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആയതുകൊണ്ട് തണുപ്പ് അവർക്ക് പറ്റും. നല്ല എക്സസ് ചൂടാവുമ്പോ മാത്രം ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോ ഓടി അവിടെ ഒന്നിരിക്കും. ഇനി ചെരി വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണ്ടിട്ട് ജാക്കറ്റ് വാങ്ങിച്ചു രശ്മി. മൂന്നാറിൽ പോയിട്ട് മറ്റേ സ്ട്രീറ്റിൽ നിന്ന് ഒരു ജാക്കറ്റ് വാങ്ങിച്ചു, അതിന്റെ കൈയൊക്കെ കട്ടി തളഞ്ഞ് ഇവന് ഇപ്പൊ അതുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇവൻ ഈ ടിബറ്റിൽ അവിടെ തണുപ്പത്ത് കിടന്ന സാധനത്തിന് മൂന്നാറിലെ തണുപ്പ് പറ്റുന്നില്ല, പക്ഷെ അവൻ ഇവിടെ അല്ലേ ജീവിക്കുന്നത്. ആകെ ഉള്ളു ചൂട് കാലം വരുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ട് ഇച്ചിങ് ഒക്കെ കാണും, ഡ്രൈ ആവും, ഡ്രൈ ആവുമ്പോ. അപ്പൊ ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോ ഓടി വന്ന് അവിടെ വന്നിരിക്കും തണുപ്പ് കിട്ടാനായിരിക്കും. ഞാന് അപ്പൊ ഐസ് കൊടുത്താൽ മതി എന്നൊക്കെ ചിലര് പറയും, പക്ഷെ അത് ത്രോട്ടിന് ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് സമ്മർ കട്ട് ചെയ്യും. അപ്പൊ മാത്രം ഒരു ഇയർലി ഒരു ഹെയർ ഒന്നും. ഇപ്പം ഹെയർ ഇപ്പൊ ഏപ്രിലിൽ കട്ട് ചെയ്താണ്. ഞാനിപ്പോ ചോദിക്കാൻ വിചാരിച്ച കാര്യം, ഗ്രൂം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഗ്രൂം ചെയ്യുന്ന ശരിക്കും ലാസാക്സ് കുറച്ച് അഡമന്റ് ആയിട്ടുള്ള ഒരു ഡോഗാണ് ബ്രീഡ്. അപ്പൊ ഇവരെ എന്ത് നമ്മൾ ട്രെയിനിങ് ചെയ്യാനാണെങ്കിലും കുഞ്ഞിലെ മുതലേ ചെയ്യിച്ചാല് കുഴപ്പമില്ല. ഇവനെ കിട്ടിയ ഡേ 1 മുതൽ ഞാൻ തന്നെ ഗ്രൂം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ഡേയ്സിൽ
ഗ്രൂം ചെയ്യും. കാരണം ഇവർക്ക് അണ്ടർകോട്ട് ഉണ്ട്. അണ്ടർകോട്ട് വരുന്നോണ്ട് നമ്മൾ നന്നായിട്ട് രണ്ട് ലെയർ, അതായത് ടെയിൽ കോംബ് വെച്ച് തന്നെ നമ്മള് ഒരു ലെയർ മേലോട്ട് പൊക്കിട്ട് അടിയിലത്തെ ലെയർ കോംബ് ചെയ്ത് അങ്ങനെ വേണം ഇവരെ കോംബ് ചെയ്യാൻ. പിന്നെ ഹെയർ ഏറ്റവും കൂടുതൽ പ്രശ്നം ഇവരുടെ കണ്ണിലേക്ക് ഹെയർ വരും. ഇവരുടെ ബ്രീഡിന്റെ ട്രെയ്റ്റ് തന്നെ അതാണ്. ഇവർക്ക് ഈ മീശയും ഉണ്ടാവും താഴേക്ക്. പക്ഷെ മീശ അത്ര കുഴപ്പമില്ല, പക്ഷെ കണ്ണിലേക്ക് വരുന്നത് കട്ട് ചെയ്ത് കട്ടും. ഇതിപ്പോ എന്റെ വക രാധാകൃഷ്ണനെ വിളിച്ചു പറഞ്ഞിട്ട് രാധാകൃഷ്ണനെ കൊണ്ട് തന്നെ ചെയ്യിക്കത്തുള്ളൂ. രശ്മി പ്രശ്നമാണ്, അത് മാത്രമേ പേടിച്ചിട്ടാണ് അത് ചെയ്യാത്തത്. മുറിയോ എന്നുള്ള പേടി കാരണമാണ് അത് ചെയ്യാത്തത്. ബാക്കി ഗ്രൂമിങ് കുളിപ്പിക്കുന്ന ആഴ്ചയിലൊന്ന് ആഴ്ചയിലൊന്ന്. അപ്പൊ നമ്മള് കുറച്ചൊരു മെഡിറ്റേറ്റ് ഷാംപൂ ഉപയോഗിച്ച് നല്ല, കാരണം ഇവരുടെ സ്കിന് ഡ്രൈ ആകും പെട്ടെന്ന്. അപ്പൊ അതുകൊണ്ട് മെഡിക്കേറ്റ് ഷാംപൂ ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. വേറെ എന്തെങ്കിലും പൗഡർ എന്തെങ്കിലും യൂസ് ചെയ്യുന്നു? ഞാൻ പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യില്ല, കാരണം ഇത് ഇട്ട് കഴിയുമ്പോൾ ഒരു കുട ഉടൻ ഞാൻ ഏരിയ മൊത്തം പൗഡർ ആക്കുന്നത് അല്ലായിരുന്നു. നമുക്കൊരു പ്രയോജനം ഇത്ര ഹെയർ ഉള്ള പട്ടിയില്ലേ, എവിടെ കൊണ്ട് പൗഡർ ഇടാനാ? ഞാൻ കുഞ്ഞിലെ നല്ലതായിട്ട് വെളിച്ചെണ്ണ തേക്കുമായിരുന്നു, വെളിച്ചെണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് നടത്തുമായിരുന്നു. പക്ഷേ ഒരു ഇത് കഴിഞ്ഞപ്പോ അതും പറ്റില്ല. ഒരു ഒത്തിരി വെളിച്ചെണ്ണ ഫുഡിൽ കൊടുക്കാറുണ്ട്. സ്കിന് ഇൻഫെക്ഷൻസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ശാന്തനായിട്ട് ഇരിക്കുന്നു. പക്ഷെ ആളിന്റെ വാക്കിങ് രാത്രിയിലൊക്കെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയ അത് ഗാർഡ് ഡോഗ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഒരു ഒരു സസ്പിഷ്യസ് ആയിട്ട് എന്ത് കണ്ടാലും ബാർക്ക് ചെയ്യും. കൊരയാണ് ഇതിന്റെ മെയിൻ. ലാസ ആപ്സോയുടെ ഓണേഴ്സിന്റെ ആകെ ഒരു സങ്കടം സൗണ്ടൊക്കെ ക്ലാസ് സൗണ്ട് ആണ്. നല്ല അസാധ്യ സൗണ്ടാണ്. പക്ഷെ അല്ലാതെ ഒരു ആരെ പുതിയ ആര് വന്നാലും ഇത്തിരി ഒരു സംശയത്തോടു കൂടിയായിരിക്കും. പക്ഷെ ഒന്ന് അവര് ത്രെറ്റ് അല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മള് വളർത്തിയതിന്റെ ഇതാണ്. നമ്മളിങ്ങനെ അഗ്രസീവ് മൂഡിൽ വളർത്തുകയായിരുന്നെങ്കിൽ അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. ശിശുന്റെ അത്ര ഒരു ടോയ് അല്ല, നന്നായിട്ട് വീട് നോക്കുകയും ചെയ്യും. നന്നായിട്ട് അലേർട്ടാണ്, അലേർട്ടാണ്, ഭയങ്കര അലേർട്ടാണ്. എങ്ങനെയാ ഫുഡും കാര്യങ്ങളൊക്കെ? ഫുഡ് ഞാൻ ഇപ്പൊ രണ്ടു നേരമാണ് കൊടുക്കുന്നത്. പുറത്തുനിന്നുള്ള ടിൻ ഫുഡ് ഒന്നും കഴിക്കില്ല, അത് കുഞ്ഞിലേ മുതലേ കഴിക്കില്ല. ഡ്രൂൾസ് ഒന്നും കഴിക്കില്ല. ചോറ്, ചിക്കൻ, ബോൺ ഇല്ലാതെ ചിക്കനും ചോറുമാണ്. ക്വാണ്ടിറ്റി ആയിട്ട് കുറച്ച് അതിന്റെ സ്റ്റോക്കും കൂടെ ഒഴിച്ചാണ് കൊടുക്കുന്നത്. അതൊരു ഒരു 11 മണി 11:30 ആകുമ്പം കൊടുക്കും. പിന്നെ അവിടെ അച്ഛൻ ഒരുപാട് സ്നാക്സ് വേറെ ചെല്ലുന്നുണ്ട്. പിന്നെ 6 മണി 7 മണി ആകുമ്പോ ഒരു പിടി നമ്മുടെ ഒരു കൈ 100 ഗ്രാം ഉണ്ടാവോ? മാക്സിമം 100 അത്ര മതിയല്ലേ അവര്? ഓ, ഇപ്പം നിങ്ങള് ചില സമയത്ത് ഇപ്പം നിങ്ങൾ രണ്ടു കൂട്ടും വർക്കിന് പോവാണെന്നുണ്ടെങ്കിൽ ആൾ ഒറ്റയ്ക്ക് ആയിരിക്കില്ല കുറച്ച് ടൈം. ഇതെല്ലാം വേറൊരു വലിയൊരു അഡ്വാൻറ്റേജ്, ഇത് വളരെ ഇൻഡിപെൻഡന്റ് ആണ്. എത്ര നേരം വേണമെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നോളൂ. എത്ര നേരം വേണമെന്ന് നമ്മൾ അങ്ങനെ അറിയില്ല. പക്ഷെ വളരെ അതായത് ഞാന് വിനു ഇല്ലാത്ത സമയത്ത് ഞാൻ വർക്കിന് രാവിലെ ഒരു പ്രാവശ്യം 4:30 ഞാൻ ട്രിവാൻഡ്രത്ത് പോയിട്ട് രാത്രി 9:30 വരുന്നത്. അത്രയും നേരം ഇവനോട് ഒറ്റയ്ക്കായിരുന്നു. ഉറങ്ങും, നല്ലായിട്ട് ഉറങ്ങും. ഒറ്റയ്ക്കാണെങ്കിൽ കഷി ഉറങ്ങും. പിന്നെ രാവിലത്തെ ഫുഡ് വെക്കുമ്പം ചിലപ്പം സങ്കടം ഉണ്ട്, പക്ഷെ അപ്പൊ വരുമ്പോ തന്നെ ഞാൻ വേറെ ഫുഡ് എടുത്ത് കൊടുക്കാം. മഫി സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞു നമ്മൾ ഈ ഡോറ് തുറക്കുമ്പോഴത്തേക്ക് മഫി സ്റ്റേ ബാക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ കൈകൊണ്ടാണ് സ്റ്റേ ബാക്ക്. ഞാൻ ഇവന്റെ ഒരു ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഞാൻ ലാപ്ടോപ്പ് ബാഗ് എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലാപ്ടോപ്പ് ബാഗ് എടുത്തിട്ട് ടി വി ഓഫ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ട് ഇറങ്ങി ഈ ഡോറിനോട് വരുമ്പോൾ അവൻ്റെ ഒരു അവകാശം പോലാണ് അവന് പുറത്തിറങ്ങണം എന്നുള്ളത്. ശരി, പുറത്തോട്ട് മറ്റുള്ളവർ ഇറങ്ങണം എന്നുള്ളത്. അപ്പോൾ പൂച്ച കാണുന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ പിടിക്കുക, അപ്പോഴത്തേക്ക് രശ്മി ഒന്ന് ഓടി ഒന്ന് എടുക്കും. ഇനിയിപ്പോൾ രശ്മി ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങണം, മഫി സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നോക്കും. എന്നിട്ട് നേരെ ആ ചെയറിൻ്റെ അടിയിൽ പോയി കിടക്കും, വളരെ വിഷമത്തോടുകൂടി നോക്കും. ശരി, അനദർ തിങ് രസകരമെന്ന് പറഞ്ഞാൽ ഞങ്ങളത് നോട്ട് ചെയ്ത കുറേ നാളുകൾക്ക് ശേഷമാണ് നോട്ട് ചെയ്യുന്നത്. ഞാൻ ഒരു ഫിലിമി ആകുകയാണ്. അപ്പോൾ ഞാൻ രാത്രിയിലെ പി വി ആറിലേക്ക് പോകാനായിട്ട് ഞാൻ ഷോർട്സ് ഇട്ട് പോവുകയാണെങ്കിൽ എത്ര തലകുത്തി എന്ന് വിളിച്ചാലും അവൻ ഇവിടുന്ന് മുകളിലേക്ക് പോവില്ല, ഉറങ്ങാൻ പോകത്തില്ല. ഞാൻ തിരിച്ചു വരും എന്നുള്ളവരെ, ഞാൻ പാൻറ് ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വിൽക്കും, ഇല്ലെങ്കിൽ ഈ വിൽ വെയിറ്റ് ഹിയർ. ഞാൻ വന്നിട്ട് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്ത് ഡോർ ലോക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോഴേ എൻ്റെ കൂടെ കയറി വരത്തുള്ളൂ. അല്ലാതെ ഇവരാര് വിളിച്ചാലും വരത്തില്ല. അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നമ്മളുണ്ട്. അതുപോലെ തന്നെ
ഇപ്പൊ മോളും ഞാൻ കൂടെ വന്നിട്ട് മോളും ഞാനും രശ്മിയും കൂടെ പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ഗ്ലൂമി ഫേസ് ആവും. കാര്യം എന്നെ കൊണ്ടുപോകാതെ പോവുകയാണെന്നുള്ളത്. ഓ, അവൻ്റെ ബാഗ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അറിയാം. പിന്നെ ഇവിടെ ലേശം കൂടെ ഇട്ട് കഴിഞ്ഞാൽ കാരണത്തോട്ട് കയറ്റുമ്പോഴത്തേക്ക് ഭയങ്കര ബഹളമായിരിക്കും. അവനെ കയറ്റി ഇരുത്തി ഞങ്ങൾ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ബാഗ് എടുക്കത്തു. കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ ഹി വിൽ ബി ടോട്ടലി സൈലന്റ്. അതാണ് ഞാൻ കണ്ട ഒരു പ്രശ്നം. ഇവന് ഒത്തിരി ആങ്ഷ്യസ് ആണ്. ഞാൻ തന്നെയാണ് അതിനൊരു കാരണം. കാരണം വളരെ ചെറുപ്പത്തില് എന്റെ വീട്ടിൽ നിന്നിരുന്ന ജോലിക്ക് നിന്നിരുന്ന കുട്ടിയുടെ വീട്ടിൽ ഞാനൊരു സാക്കിട്ട് പറയാതെ ഞാൻ പോയി. അങ്ങനെ രണ്ടു ദിവസം എന്നെ കാണാതെ ഇത്തിരി ബുദ്ധിമുട്ടി. പോലും പോയില്ല. ക്യാൻസൽ ചെയ്ത് വരികയായിരുന്നു. ബാത്റൂം പോകുന്നില്ല എന്ന് അറിഞ്ഞിട്ട് അങ്ങനെ. അതിനുശേഷമാണ് ആൻസൈറ്റി കാണിക്കുന്നത്. അതല്ലെങ്കിൽ അങ്ങനെ വേറെ ഒരു പ്രശ്നമില്ല. ഇവിടെ ആദ്യമായിട്ട് ഈ അഞ്ചു വർഷത്തിനകത്ത് ഒരു ദിവസം ബെഡ് ബോർഡിങ്ങിൽ നിൽക്കേണ്ടി വന്നു. നന്നായിട്ട് തന്നെ പെരുമാറി. ഞാൻ വാരണാസി പോയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം നിൽക്കേണ്ടി വന്നു. ഞാൻ വാരണാസിൻ്റെ നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ വന്ന് അവനെ ഫറാൻ്റെ അടുത്തു നിന്ന് നേരെ പോയി അവനെ ഓടി ഇറങ്ങി വന്ന് എന്നെ ഇങ്ങനെ നോക്കി. ഓ, എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. കാറയിലോട്ടാണ് നോക്കുന്നത്. കാറുണ്ടെന്ന് കണ്ടു. ഞാൻ നേരെ കൂടുതൽ അവനെ ടെൻഷൻ എടുക്കുക. നേരെ കാറയിലോട്ട് ഉണ്ടെന്ന് ഇരുത്തി. അതുപോലെ തന്നെ എൻ്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഓട്ടോറിക്ഷ ഉണ്ട്. ഇപ്പോൾ സിജു എന്ന് പറഞ്ഞ് സിജുവിൻ്റെ എത്രയോ ആപ്പ് ഓട്ടോറിക്ഷകൾ ഇത് വഴി പോകുന്നത്. സിജുവിൻ്റെ ഓട്ടോ എങ്ങനെ എനിക്കറിയത്തില്ല എങ്ങനെ ഇവൻ തിരിച്ചറിയുന്നുള്ളത്. ആ ജംഗ്ഷന് വരുമ്പോൾ ഇവനോട് പ്രത്യേക തരത്തിലൊക്കെ ഒരു ഈ നോസ് ദാറ്റ് സിജു ഈസ് കമ്മിങ് എന്നുള്ള. പിന്നെ അവനുമായിട്ടുള്ള അടുപ്പം ഭയങ്കരമാണ്. വേറെ ഓട്ടോറിക്ഷ ഒന്നും കണ്ടു കഴിഞ്ഞാൽ അവിടെ സൗണ്ട് കേട്ടാൽ കുറയ്ക്കത്തില്ല. അങ്ങനെയുള്ള കുറേ മൈന്യൂട്ട് സാധനങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി പാർട്ട് ഓഫ് ലൈഫ്. സിനിമാ നടികളുടെ നഖം പോലെ ഇത് വെട്ടാറായിരിക്കുന്ന കണ്ടോ. ഇതിന് കൊണ്ടുപോയി വെക്കണം, വെട്ടണം. ഭയങ്കര ഫാസ്റ്റായിട്ട് നഖം കിളിക്കുന്നത്. ഒരു സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രീഡ് തന്നെയാണോ? ആക്ച്വലി ഈ ലാസയ്ക്ക് നമുക്ക് പല വിലയാണ് പലയിടത്ത് കാണുന്നത്. എന്നാലും കേരളത്തിൽ ഇപ്പം ലാസയ്ക്ക് ഒരു 10 രൂപ ഒക്കെ ഈസി ആയിട്ട് 10 രൂപയ്ക്ക് 7 രൂപ തൊട്ട് ലാസ കിട്ടുന്നുണ്ട്. പിന്നെ ഡിപെൻഡ്സ് അപ്പോൺ ദ ബ്രീഡേഴ്സ്. എന്റെ ലീനേജ് ഒക്കെ നോക്കിയായിരിക്കാം അവര് പറയുന്നത്. പക്ഷെ ഒരു 7000 എനിക്ക് പരിചയമുള്ളൊക്കെ ലാസേ കിട്ടിയിട്ടുണ്ട്. പിന്നെ കാരണം ഇതിന്റെ ഒരു പ്രശ്നം ഷിറ്റ്സൂനാണ് ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഷിറ്റ്സൂനാണ് വിലയും കൂടുതൽ. പക്ഷെ അത്രയും ആളുകൾ ഇത് ലാസേ പ്രിഫർ ചെയ്യുന്നില്ല. എനിക്കൊന്ന് അഗ്രസീവ്, കുറച്ച് അഗ്രസീവ് ആണ്. അഗ്രസീവ് എന്ന് പറഞ്ഞാല് വേറെ കടിക്കുന്നൊന്നും അല്ല. ആളെ ഒരു സസ്പിഷ്യസ് ആണ്. ആരെ പെട്ടെന്ന് ഫ്രണ്ട്ലി ആകില്ല മറ്റേ പോലെ. അപ്പൊ നിങ്ങൾ വരുമ്പോ തന്നെ പെട്ടെന്ന് ആളെ കുഴപ്പമില്ലെന്ന് കണ്ടാ പിന്നെ ഭയങ്കര നന്നായിട്ട് ഗാഡി പക്ഷെ അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ. പക്ഷെ പുറത്ത് കേരളത്തിന് പുറത്തൊക്കെ ഭയങ്കര റേറ്റ് കാണുന്നുണ്ട്. പക്ഷെ നമ്മളിൽ ഇവിടെ എന്താണെന്ന് അറിയില്ല. കേരളത്തില് പൊതുവെ ലാസിക്ക് ബോംബെയിലും ഡൽഹിയിലൊക്കെ ഉള്ള ആ ഒരു വിലയില്ല. വാങ്ങിക്കാം. ഇപ്പൊ ഷിറ്റ്സു എന്ന് പറയുമ്പോ 25,000 ഈസി ആയിട്ടാകും. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലാസയ്ക്ക് വില കുറവാണ്. നല്ല കുറവാണ്. പിന്നെ ഇതേ ഉള്ളൂ, എടുക്കുന്നവര് റെസ്പോൺസിബിലിറ്റി നന്നായിട്ടുണ്ട്. എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സിലും ഗ്രൂം ചെയ്യണം. നിങ്ങൾ ചീവാണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം. ചെടലിട്ടും ചെടലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ചീകുമ്പോ വലിക്കും. വലിക്കുമ്പോ അത് നോവും. കടിക്കും. രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ട് ലാസെ വാങ്ങിച്ചിട്ട് ലാസയുടെ രോമമാണ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. രോമം പോയിട്ടുണ്ടതിന്റെ ഉള്ളി ഉള്ളി തെളിച്ച പോലെ ഉള്ള ശരീരമുള്ളത്. പലരും ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ പലരുടെ വീട്ടിൽ കണ്ടിരിക്കുന്നത് മുഴുവൻ മുടി മുറിച്ചാണ്. ഞാനൊരു വെട്ട് വെട്ടി അത് കുളമായിട്ട് പിന്നെ അത് മുഴുവൻ വെട്ടേണ്ടി വന്നു. അപ്പൊ 4 കിലോ 4.5 കിലോ ഉള്ളായിരുന്നു. ബാക്കി മുഴുവൻ ഇവരെ വാങ്ങിക്കുന്നവർ എന്തിനാണ് ഈ മുടി മുഴുവൻ മുറിച്ചു കളയുന്നതാണ്. ലാസ എന്നുള്ള പേരുണ്ട്. എന്നിട്ട് ഇവർക്ക് ശിശുനെ വാങ്ങിച്ചപ്പോഴേ പഗ്ഗാണല്ലത്. അതെ അതെ. ഇപ്പൊ ഇതിന് നമ്മള് ഹെയറി ആയിട്ടുള്ള ഡോഗ്സിനെ നമ്മൾ എടുക്കുന്ന ഇതിന്റെ അഡ്വാൻറ്റേജസ് അലർജി ഒട്ടും ഇല്ല. അലർജിക്കായിട്ടുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് വളർത്താവുന്ന ഹൈപ്പോ അലർജി.
പിന്നെ ഡ്രൂൾ ഡ്രൂൾസിൽ അതായത് വായിന് സലൈവ അങ്ങനെയുള്ള ഒന്നും വരില്ല. പിന്നെ ഹെയർ ഫാൾസ് ഒക്കെ എങ്ങനെയായിരുന്നു? മോഡറേറ്റ് ആണ്. അതായത് നമ്മള് ചീവാണ്ടിരുന്ന് ചീവിയാല് കുറച്ച് വരും, ഒരു കൈയൊക്കെ വരും. പക്ഷേ ഓട്ടോമാറ്റിക്സ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ചേ വരും. പിന്നെ ഇതിന്റെ വേറൊരു ഗുണം, അന്തരീക്ഷത്തിൽ പറന്ന് നടക്കില്ല. ലോങ് ഹെയർ ആയതുകൊണ്ട് താഴോട്ട് നമുക്ക് മനുഷ്യന്റെ മുടി പോലെ വീഴുള്ളൂ. അപ്പൊ നമുക്കത് ചീകുമ്പോ നമുക്ക് ആ ചീപ്പ തന്നെ ഇരിക്കും, നമുക്ക് അതങ്ങ് എടുത്ത് മാറ്റാം. പക്ഷേ ഹെയർ ഫോൾ ഒത്തിരി വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം ഗ്രൂം ചെയ്യാത്ത പട്ടിയാണെന്നുള്ളതാണ്. ഗ്രൂം ചെയ്യുന്നതാണെങ്കിൽ ഹെയർ ഫോൾ വരില്ല. അങ്ങനെ സീസണൽ ഷെഡിംഗ് ഒന്നും അല്ല, അങ്ങനെ വലിയ ഷെഡിംഗ് ഒന്നും ഇവർക്കില്ല. ഷിക്സൂനും ഇല്ല, ലാസയ്ക്കും ഇല്ല. ഇവൻ വന്നതിന് ശേഷമുള്ള ചേഞ്ച് എന്ന് പറയാം, രാവിലെ വന്നൊരു ഇവനെ കണ്ടില്ലെങ്കിൽ വെരിസ് മഫി എന്ന് ചോദിച്ചു ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, വന്ന് നോക്കി ഉറക്കമായിരിക്കും ചിലപ്പോൾ ഞാൻ വരുന്ന സമയത്ത്, രാവിലെ പിള്ളേരെ ഉറക്ക ടൈം. ശരി. പക്ഷെ അവൻ വന്നിരുന്നാലും നോക്കും, ഒരു നോട്ടവും എന്റെ അടുത്ത് വന്ന് കിടക്കുകയും ചെയ്യും. ശല്യം ഉണ്ടാക്കാനോ പിടിക്കാനൊന്നും ഇല്ല. കുറയ്ക്കുന്ന രാവിലെ വെള്ളം ഉണ്ടാക്കാനോ നിർത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ വിനോട്ട രശ്മി ചേച്ചി ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. കാര്യം നിങ്ങൾ ഇത് അതെ അതെ അല്ല, ഈ ലാസപ്സോനെ വെച്ചിട്ട് ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ചെയ്യണം എന്നുള്ളത്. ഞാൻ ലക്ഷ്മി ചേച്ചീന്റെ അടുത്ത് ഇങ്ങനെ ശല്യം ചെയ്തപ്പോഴാണ് ചേച്ചി രാവിലെ വോയിസ് മെസ്സേജ് ആയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടത്. അപ്പൊ തന്നെ എനിക്ക് കോള് വന്ന ലക്ഷ്മി. അല്ല, ലക്ഷ്മി ചെയ്യുന്ന കാര്യം തന്നെ ഒരുപാട് പേര് വ്ളോഗ് ചെയ്യുന്നുണ്ട്, പലതരത്തിൽ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ ഇൻഡസ്ട്രി തന്നെ, ടൂറിസം ഇൻഡസ്ട്രി തന്നെ രാവിലെ ഒരു പിന്നെ എന്താണ 35,000 രൂപയുടെ ഒരു ഗോപ്രോ ക്യാമറ എടുത്തിട്ട് ആ റിസോർട്ടിൽ പോവാ, ഈ റിസോർട്ടിൽ പോവാ എന്നിട്ട് ചെയ്യുക. പക്ഷെ നിങ്ങൾ വേറിട്ടൊരു സാധനമല്ലേ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടില് ഒത്തിരി ആൾക്കാര് ലാസാപ്സോനൊക്കെ എടുക്കട്ടെ. അതെ അതെ അതെ, ചെയ്തേയുള്ളൂ. ലാസാപ്സ എടുത്തിട്ട് മുടി മുറിച്ച് കളയാനാണ് എടുക്കാതില്ല. അതിന് വേറെ ലാസാപ്സയുടെ ഭംഗി ആ മുടിയാണ്. അതിനെ മുടി മുറിച്ച് മുട്ട അടിച്ച് വെക്കാനാണ്. പക്ഷേ എനിക്കിത് വലിയൊരു അറിവാട്ടോ. കാരണം വെച്ചാല് ഞാൻ ഈ ലാസാപ്സ എന്താന്നുള്ളതും എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ശരിക്കും പറഞ്ഞപ്പോ രശ്മി ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് കറക്റ്റ് മനസ്സിലായത്. ഇത്രയും പുറകിൽ ഇത്രയും കഥകളാണ്. അപ്പൊ പുള്ളിക്കാരി പെയിന്റ് ചെയ്യുന്ന സമയത്ത് ഈ അബ്സ്ട്രാക്ട്സ് ആണ് ചെയ്യുന്നത്. അബ്സ്ട്രാക്ട്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവൻ ആദ്യ കാലത്തേക്ക് ഇപ്പം പോയി പെയിന്റ് എല്ലാം തട്ടിമറിക്കും. പുള്ളിക്കാരി തറയിൽ നിന്നും വലിച്ചു വരയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വക ചെയ്യത്തിൽ ഇവൻ അത് നോക്കിക്കിടക്കും. ഒരു വക ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കത്തില്ല, അത് നോക്കിക്കിടക്കും. സംതിങ് ഡൂയിങ് എന്നുള്ള രീതിയിൽ ആ സാധനം നോക്കിയിരിക്കും. അതിന്റെ കുറെ ഫോട്ടോഗ്രാഫ്സ് നമ്മുടെ ഉണ്ടായിരുന്നല്ലോ. അവൻ അങ്ങനെ സൈലന്റ് ആയിട്ട് പെയിന്റിംഗ്സ് എല്ലാം നോക്കും. ഞാൻ തന്നെ ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ട്. എന്റെ ആദ്യത്തെ പിന്നെ ഓഡിയൻസ് എന്ന് പറയുന്നത് മർഫിയാണ്. ഞാൻ ആദ്യം വരയ്ക്കുമ്പോ രാത്രിയിലായിരിക്കും വരയ്ക്കുന്നത്. അപ്പൊ എന്റെ ഒപ്പം ഇരിക്കും, ഇരുന്ന് ഇത് മുഴുവൻ കാണും. രാവിലെ ഞാൻ ഉറങ്ങാൻ പോകുമ്പോഴായിരിക്കും പക്ഷി ഉറങ്ങാൻ പോകുന്നത്. ഒന്ന് നോക്കും, പടത്തിലൊക്കെ ഒന്ന് നോക്കും, ഇച്ചിരി കൊള്ളാവോ നീ വെക്കും. അപ്പൊ ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.